ജോഷി കുര്യനുണ്ട്. ജോഷി, ഇന്നലെ പള്ളിയിലുണ്ടായ സംഘർഷവും ഈ പശ്ചാത്തലവും ഒക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് വിമത വിഭാഗത്തിന്റെ കുർബാന നടക്കാനും ഇരിക്കുന്നു. എന്താണ് സാഹചര്യം? വളരെ ശരിയാണ് വിനീത. ഇന്നലെ സത്യത്തിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട ഒരു സമവായ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വത്തിക്കാനിൽ നിന്ന് കേരളത്തിൽ എത്തിയത്. വത്തിക്കാന്റെ പ്രതിനിധി, ഒപ്പം തന്നെ പൗരസ്ത്യ തിരുസംഘത്തിന്റെ പ്രതിനിധിയായി കൂടിയാണ് അദ്ദേഹം വന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ ഈ ആർച്ച് ബിഷപ്പ് എത്തിയതും തുടർന്ന് വിമത വിഭാഗം വൈദികരും വിശ്വാസികളും അടക്കമുള്ളവർ ചേർന്ന് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയതും ഒക്കെ തന്നെ നാം കണ്ടതാണ്. അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഈ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ, സഭാസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന കുർബാനയ്ക്കിടെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ മാർപ്പാപ്പയ്ക്കും സഭയ്ക്കും ഒപ്പമാണോ എന്നാണ് ആർച്ച് ബിഷപ്പ് ചോദിച്ചിരിക്കുന്നത്. അതിനർത്ഥം തന്നെ നിങ്ങൾ വത്തിക്കാനെയും സഭയെയും അംഗീകരിക്കുന്നുവെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ഏകീകൃത കുർബാനക്രമം എന്നുള്ളത് വത്തിക്കാൻ നിർദ്ദേശിച്ച ഒരു കാര്യമാണ്. അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നതിലെ തന്റെ വിയോജിപ്പാണ് ഇന്ന് സിറിൽ വാസിൽ ഇതിലൂടെ പ്രകടിപ്പിച്ചത്. മാത്രവുമല്ല, ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗം എന്നാണ് മനസ്സിലാക്കുന്നത്. സഭയും മാർപ്പാപ്പയും അംഗീകരിച്ച ഏകീകൃത കുർബാനയ്ക്കെതിരെ ചിലർ നിലപാടെടുത്തു. വസ്തുതകൾ വിശ്വാസികളിൽ നിന്ന് മറച്ചുവെക്കാൻ ഒരു വിഭാഗം വൈദികർ ശ്രമിക്കുകയാണ്. സഭയുടെ നിയമങ്ങൾക്കും മാർപ്പാപ്പയ്ക്കും ഒപ്പമാണോ ഈ വൈദികർ എന്ന് വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ സമവായ ചർച്ചയ്ക്ക് എത്തിയിട്ടും ഇവിടെ ഇതിനോട് സഹകരിക്കാത്ത വിമത വിഭാഗം വൈദികർക്കും വിശ്വാസികൾക്കുമെതിരെയാണ് സ്വാഭാവികമായും ഇന്ന് ആർച്ച് ബിഷപ്പിന്റെ പ്രസംഗം എന്നാണ് മനസ്സിലാക്കേണ്ടത് വിനീത. ശരി ജോഷി.